നമസ്കാരമുണ്ട്. ഈ വസ്തു സ്ഥിതി ചെയ്യുന്നത് ശിവഗിരി എസ് എൻ കോളേജിനടുത്ത് വട്ടപ്പിലാമൂട്ടിനടുത്തായിട്ട് വരുന്ന ടീച്ചേഴ്സ് കോളനിയിലാണ്. ഈ വട്ടപ്പിലാമൂട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, വട്ടപ്പിലാമൂട്ടിൽ നരിക്കലിൽ നിന്ന് വന്നു കയറുന്ന കല്ലമ്പലം നരിക്കൽ അല്ലെങ്കിൽ കല്ലമ്പലം പാലച്ചിറ ആറ്റിങ്ങിൽ നിന്ന് കീഴാറ്റിങ്ങൽ വഴി ചെറുനീര് വഴി പാലച്ചിറ വന്നിട്ട് പാലച്ചിറയിൽ നിന്ന് നേരെ വട്ടപ്പിലാമൂട് തച്ചോടത്തിലേക്ക് പോകുന്ന റോഡ്, അതുപോലെ തന്നെ എസ് എൻ കോളേജ് നടയറ എസ് എൻ കോളേജിൻ്റെ അടുത്തേക്ക് വന്ന് ഗുരുകുലത്തിനടുത്ത് നിന്ന് വർക്കലത്തേക്ക് പോകുന്ന റോഡ്, അതുപോലെ തന്നെ എസ് എൻ കോളേജിന് അടുത്തെന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ശിവഗിരി ഹൈസ്കൂളുണ്ട്, അതുപോലെ തന്നെ നഴ്സിംഗ് കോളേജുണ്ട്, ശിവഗിരി ആർട്സ് ആൻഡ് സയൻസ് കോളേജുണ്ട്, അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് സ്റ്റഡീസ് എന്നും പറഞ്ഞ് വേറെ എസ് എൻ കോളേജിൻ്റെ പുറകിലായിട്ടുള്ള സ്റ്റഡി സെൻ്ററുണ്ട്. മുഖ്യമായിട്ടുള്ള ഒരു ലൊക്കേഷനാണ് ഈ ടീച്ചേഴ്സ് കോളനി എന്ന് പറയുന്നത്. ഇവിടെ 10 സെൻറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഇരുനില വീടാണ് വിൽപ്പനയ്ക്കായി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മറ്റ് ഡീറ്റെയിൽസോ മറ്റു കാര്യങ്ങളോ എല്ലാം ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ മിതമായ നിരക്കിൽ ഇതിൻ്റെ ഓണറുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്ത് ഉള്ള വിൽപ്പനയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് ശിവഗിരി മഠത്തിലേക്ക് പോകാനായിട്ട് ഏതാണ്ട് 1 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് 2 കിലോമീറ്റർ നമ്മൾ ശിവഗിരി മഠത്തിൽ ചെന്നിട്ട് അവിടെ നിന്ന് നേരെ മട്ടിൻമൂട് വഴി നേരെ നമുക്ക് വർക്കല മൈതാനം അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ എത്തിച്ചേരാൻ കഴിയുന്നതായിരിക്കും. എന്തുകൊണ്ട് ഇതിൻ്റെ ലൊക്കേഷൻ കണക്റ്റിവിറ്റി എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള കണക്റ്റിവിറ്റി നമുക്ക് ഇതിലുണ്ട്. അതുപോലെ തന്നെ എസ് എൻ കോളേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മന്നാനിയ കോളേജ് നടയറയിൽ നിന്ന് പിന്നെ മൂട് വഴി അങ്ങ് റെയിൽവേ സ്റ്റേഷനും അതുപോലെ തന്നെ മറ്റ് നടയറയിൽ നിന്ന് പാരിപ്പള്ളിയിലേക്ക് പോകുന്നതിനും ഉള്ള കണക്റ്റിവിറ്റി നല്ല കണക്റ്റിവിറ്റിയാണ്. റോഡ് മാർഗവും മറ്റുള്ളതുകൊണ്ട് അപ്പോൾ ഈ വീടിന് ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത് 1 അറ്റാച്ച്ഡ് ബെഡ്റൂമും മറ്റേ കിച്ചന് ഹാൾ ഇതെല്ലാമാണ് വരുന്നത്. അപ്പോൾ വളരെ മനോഹരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് സൂക്ഷിച്ചിരിക്കുന്ന ഒരു ബിൽഡിങ്ങാണ് ഇത്. അതുപോലെ തന്നെ ഇത് ഹാഫ് ബാത്റൂം മറ്റേ ഗ്രൗണ്ട് ഫ്ലോറിനുണ്ട് അറ്റാച്ച്ഡിന് ഉപരിയായിട്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പുറത്ത് സൈഡിൽ ബാത്റൂമും കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരു എന്താണ് ഒരു ഔട്ട് ഹൗസും അല്ല ചെറിയൊരുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഫർണിഷഡാണ്, എല്ലാം അറ്റാച്ച്ഡാണ്, കിച്ചണെല്ലാം വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട്, ഫ്രിഡ്ജ് മറ്റുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഹീറ്റർ മറ്റു കാര്യങ്ങൾ ഒരു റൂമിൽ എ സി ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇത് പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടും വളരെ മനോഹരമായിട്ട് ഈ സൂക്ഷിച്ചിരിക്കുന്ന ഈ ബിൽഡിങ് നിങ്ങൾക്ക് സ്വന്തമാക്കുന്നതിന് വേണ്ടി ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക. പെയിൻറ്റിങ്ങും മറ്റു കാര്യങ്ങളെല്ലാം തീർത്ത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതാണ് ഈ ബിൽഡിങ്. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 ബെഡ്റൂമുണ്ട്, 3 അറ്റാച്ച്ഡാണ്. അപ്പോൾ ഇനി നമുക്കിപ്പോൾ ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ ഉള്ള ഇതെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞ് ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂം കണ്ടു കഴിഞ്ഞ് മറ്റുള്ള അറ്റാച്ച്ഡ് ബാത്റൂമിൻ്റെ മറ്റു കാര്യങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാവുന്നതാണ്. ഇത് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ബാത്റൂമാണ്. ഇനി ഫസ്റ്റ് ഫ്ലോറിലേക്ക് നമുക്ക് നീങ്ങാം. തടികളെല്ലാം നല്ല തേക്കിൻ്റെ തടികളാണ് ഉപയോഗിച്ചിരിക്കുന്നത്, മറ്റുള്ള കുറഞ്ഞ തടികളൊന്നുമല്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഫിറ്റിങ്സ് എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് നല്ല രീതിയിലുള്ള ഫിറ്റിങ്സാണ്, ഫസ്റ്റ് ക്വാളിറ്റി ഫിറ്റിങ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് മേലെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ്.
ഇതൊരു ബെഡ്റൂം. അതുപോലെ തന്നെ ഇതിൽ രണ്ട് റൂമിൻ്റെയും ഡോറ് ഫ്രണ്ട് ഡോറ് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ വിശാലമായ ബാൽക്കണിയിലേക്കാണ് വരുന്നത്. രണ്ട് ബെഡ്റൂമിൻ്റെയും ഡോറ് തുറന്ന് നമുക്ക് ബാൽക്കണിയിലേക്ക് വരാനുള്ള സൗകര്യമുണ്ട്. രണ്ട് റൂമും അറ്റാച്ച്ഡാണ്. പിന്നെ മൂന്നാമത്തെ റൂമിൻ്റെ ഡോറ് തുറന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൈഡിലൊരു ചെറിയ ബാൽക്കണിയിലേക്ക് വരാനുള്ള സൗകര്യമുണ്ട്. ഇതൊരു അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഇത് വീടിൻ്റെ പുറം ഭാഗത്ത് അതുപോലെ തന്നെ വീടിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് പോകാനുള്ള സൗകര്യമുണ്ട്. അവിടെ രണ്ട് വാട്ടർ ടാങ്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ റൂഫിൽ മറ്റേ ചോർച്ചകളോ മറ്റുള്ള ഒന്നുമില്ല, ഡാമേജുകളൊന്നുമില്ല. എല്ലാം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു വീടാണിത്. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട്